स्वागत अय्यप्पनुम देवगणवुम एल्डीएफिनोप्पम मुख्यमंत्री पिणराई विजयन सरकारिनेतिरे उयर्त्तिय आरोपणंगल जलम तल्लिक्कळंजुवेन्नुम मुख्यमंत्री पറഞ്ഞു जनंगळ भयंदाण मुख्यमंत्रियुडे मलक्कमरच्चिलेन्नुम ഉമ്മൻചാണ്ടി तिरिच्चडिच्चु जनम भरणमाट्टम आग्रहिक्कुन्नुवेन्न एनएसएस जनरल सेक्रेटरी जी सुकुमार नायरुडे प्रस्तावन विवादत्तिनिडुन्नु തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ശബരിമലയാണ് പ്രധാന പ്രചാരണ വിഷയമായത്. സമന്ദൂരം വിട്ട എൻഎസ്എസ് ഭരണമാറ്റം വേണമെന്ന നിലപാടാണ് രാവിലെ സ്വീകരിച്ചത്. വിശ്വാസികളുടെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ലെന്നും സാമൂഹ്യനീതി കാക്കുന്നവർക്ക് വോട്ടെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. അത് ജനങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല ഗവൺമെന്റ് ജനങ്ങൾക്ക് സമാധാനവും സ്ഥൈര്യവും തരുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി വൈയത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ചർച്ചയായി. അയ്യപ്പനും ദേവഗണവും എൽഡിഎഫിനൊപ്പമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ജനം തള്ളിക്കളഞ്ഞു. എൽഡിഎഫ് ചരിത്ര വിജയം നേടും. അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദേവഗണങ്ങളും മറ്റ് മുഴുവൻ വിശ്വാസികളുടെ ആരാധനാമൂർത്തികളും ഈ സർക്കാരിനോടൊപ്പമാണ്. കാരണം ഈ സർക്കാരാണ് എല്ലാവരെയും ജനങ്ങളെയാകെ സംരക്ഷിച്ചു നിർത്തിയത്. അപ്പോൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരുടെ കൂടെയാണ് എല്ലാ കാലത്തും ഈ പറയുന്ന എല്ലാ ദേവഗണങ്ങളും. അതാണ് കാണേണ്ടത്. ജനങ്ങളെ ഭയന്നാണ് ദൈവങ്ങളെ കൂട്ടുപിടിച്ചുള്ള സർക്കാരിന്റെ മലക്കം മറിച്ചില്ലെന്ന് ഉമ്മൻചാണ്ടി തുറന്നടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൈവങ്ങൾ ആർക്കൊപ്പം എന്ന് വ്യക്തമായതാണ്. തെരഞ്ഞെടുപ്പിനെ ഭയന്ന് ജനങ്ങളെ ഭയന്നാണ് ഒരു യു ടേൺ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു വിശ്വാസി പോലും അത് വിശ്വസിക്കത്തില്ല. എ കെ ആന്റണിയും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പനോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ സ്വാമി അയ്യപ്പൻ ഓർക്കുന്ന മുഖ്യമന്ത്രിക്ക് അന്ന് ഈ വിവേകം ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. സ്വാമി അയ്യപ്പൻ ഓർക്കുന്നതിന് കൂടെ അയ്യപ്പ അദ്ദേഹത്തിലേക്ക് പോയി ആദ്യത്തെ ഘട്ടത്തിൽ സുപ്രീംകോടതി നടപ്പാക്കാൻ എടുത്തിയാടി ശബരിമല ആകെ കുഴപ്പമുണ്ടാക്കിയതിന് പവിത്രമായ സന്നിധാനം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നാശനഷ്ടങ്ങളും കുഴപ്പങ്ങളും അശുദ്ധമാക്കിയതിന് എന്നോടും എന്റെ ഗവൺമെന്റിനോടും ക്ഷമിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം. നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി ഇപ്പോൾ അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. അയ്യപ്പ വിശ്വാസികളെ മുറിവേൽപ്പിച്ച സർക്കാരാണ് പിണറായിയുടേത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സ്വയം അപഹാസ്യനാകുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത്. വിശ്വാസികളിൽ ഉണ്ടാക്കിയ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ദൈവഗണങ്ങളെയും അഴിയാവുന്നത്ര ഉപദ്രവിച്ചിട്ട് പിന്നെ അവസാന ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നത് അത് ഗതികേടുകൊണ്ട് പറയുന്നതാണ്. ശരണം വിളിക്കേണ്ട സമയത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വിളിച്ചില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. ഭക്തരുടെ വികാരത്തെ ചൂഷണം ചെയ്യുകയാണ് പിണറായി ചെയ്യുന്നതെന്നും കെ സുധാകരനും വിമർശിച്ചു. ദേവഗണങ്ങൾ അസുരഗണങ്ങളോട് യോജിക്കില്ലെന്നും പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അനുകൂലിച്ച് സി പി എം പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വോട്ട് ഇടതുമുന്നണിക്ക് ലഭിക്കുമായിരുന്നു. ദൈവങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിനായിരിക്കുമായിരുന്നു. അതാണ് എല്ലാ വിശ്വാസികളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ മതവിശ്വാസികൾക്കും. ശബരിമല വിവാദത്തിന് ശേഷം ഒരുപാട് വെള്ളം പുഴയിലൂടെ ഒഴുകിപ്പോയെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് എസ് കെ സജീഷ്, അനിൽ ബോസ്, കെ പി സി സി സെക്രട്ടറി ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ വി ടി രമ, ബി ജെ പി നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം. ആദ്യം ശ്രീ അനിൽ ബോസ്, എല്ലാ ദേവഗണങ്ങളും ആരാധനാമൂർത്തികളും സർക്കാരിനൊപ്പമാണ് എന്നാണ് പിണറായി വിജയന്റെ പ്രതീക്ഷ. ശരി, ശ്രീ എസ് കെ സജീഷ്, ആ നിലയിലൊരു പ്രതികരണം പിണറായി വിജയനിൽ നിന്നുണ്ടാകാനുള്ള കാരണമെന്ത്? ശ്രീ നികേഷ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒരു കാര്യം നാം പ്രധാനമായും കാണേണ്ടത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനം, കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ, പൊതുവെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഗൗരവമായി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത്. എന്നാൽ യു ഡി എഫും ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വശത്ത് വർഗീയവൽക്കരിക്കാനും അതോടൊപ്പം തന്നെ മറ്റ്
വിശ്വാസങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമമൊന്നും വിലപ്പോകുന്നതല്ല. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ജനങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയി എന്നതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ജനങ്ങളെല്ലാവരും വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്നവർ, ഇല്ലാത്തവരുമുണ്ട്. ആ വിശ്വാസം പുലർത്തുന്നവർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലാണ് ആ വിശ്വാസത്തിൽ അഭയവും ആശ്രയവും തേടുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ഒരു രോഗം വന്നാൽ വിശ്വാസികൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ്? രോഗത്തിന് ശമനം കിട്ടാനാണ്. അപ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് രോഗത്തിന് ശമനം കിട്ടുന്ന നല്ല രീതിയിലുള്ള ആതുര സേവന മേഖലയെ വിപുലപ്പെടുത്തി എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയോളം തന്നെ തുല്യമായ ഗവൺമെന്റ് ഇടപെടലായി അവർ കാണുകയാണ്. തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നന്നായി പോകണമെന്ന് പ്രാർത്ഥിക്കാത്ത ഏത് വിശ്വാസിയാണുള്ളത്? ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ നന്നായി, അവർക്ക് സൗജന്യമായ യൂണിഫോമും പാഠപുസ്തകം ലഭിക്കുകയും പരീക്ഷ നടക്കുകയും എല്ലാം ചെയ്ത സംവിധാനങ്ങൾ ഉണ്ടായി. അപ്പോൾ വിശ്വാസി അവരുടെ പ്രാർത്ഥന ഫലിക്കുന്നതായി ഈ ഗവൺമെന്റിലൂടെ കാണുമല്ലോ, സ്വാഭാവികമായി. അതുപോലെ മറ്റു പല മേഖലകളിലും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി പ്രാർത്ഥിക്കുന്നത് അവനവന്റെ ജീവൻ നിലനിർത്തലാണ്, ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പട്ടിണി കിടക്കാതെ ഒരു സമൂഹത്തെ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗവൺമെന്റ് കഴിയുമ്പോൾ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആർജിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം കരുതലായും ക്ഷേമമായും വികസന പ്രവർത്തനമായും കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അണിചേർന്നത്. അതിനെ മറ്റേതെങ്കിലും രീതിയിലുള്ള നുണപ്രചാരണം കൊണ്ടോ സങ്കുചിതമായ താല്പര്യങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ ചില പ്രചാരണങ്ങൾ നടത്തി അട്ടിമറിച്ച് കളയാം എന്നോ ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് ബൂത്തുകളിൽ പോയപ്പോൾ ബൂത്തുകളിലുള്ള വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു 7 മണിയോടുകൂടി. എങ്ങനെ ആണ് കേരളം ചിന്തിക്കുന്നതെന്ന് സംബന്ധിച്ച വല്ല പിടിയും താങ്കൾക്കിപ്പോഴുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. കോൺഗ്രസ് ദിവസങ്ങളിൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് UDF, ഒരു മുന്നേറ്റം നടത്തി എന്നുള്ളത് ശരിയാണ്, സംശയമില്ല. കാരണം ഒന്ന് പ്രധാനപ്പെട്ടത് NSS നിലപാട്. സുകുമാരൻ നായർ ഇന്നത് തുറന്നു പറഞ്ഞു. പക്ഷേ ഇന്നത് തുറന്നു പറയുമ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് രഹസ്യമായി പ്രവർത്തന പത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പറയുന്നതിൽ, ക്ഷമിക്കണം, കോൺഗ്രസിൻ്റെ നായർ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ NSS അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്നൊരു സൂചന. അതിന്റെ ഫലവും ഉണ്ടായിട്ടുണ്ടാവണം. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർക്ക് മറുപടി പറഞ്ഞത്, അയ്യോ ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ സുകുമാരൻ നായരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമായിരുന്നു, ഇനിയിപ്പോ അതിന് സമയമില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതായത് സുകുമാരൻ നായർ എന്ന NSS ജനറൽ സെക്രട്ടറി ഭരണത്തുടർച്ച പാടില്ല, ഭരണമാറ്റമാണ് വേണ്ടത് എന്ന നിലപാട് നേരത്തെ എടുത്തിരുന്നെങ്കിൽ അതിനെ ഘടകവിരുദ്ധമായ നിലപാടെടുത്ത് ഞാൻ പണിയെടുക്കുമായിരുന്നു എന്നുള്ള വെള്ളാപ്പള്ളിക്ക് അങ്ങനെ സുകുമാരൻ നായരെ ഇങ്ങനെ ഒരു പണിയെടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നോ? അത് ഒരു പറയാൻ വയ്യാത്ത കാര്യമാണ്. അത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഉള്ള ഒരു വർഗപരമായ വ്യതിയാനം ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. അവർ തമ്മിലൊരു വ്യക്തിപരമായ ശത്രുത എന്ന് പോലും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ എന്ത് നായർ ഇഴവക്ക് ഇവിടെ എന്താ വർഗപരമായിട്ടുള്ള ശത്രുത, ഒരു ശത്രുത ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അല്ല, എന്തായാലും ഒരു ട്രഡീഷണൽ റൈവൽറി ഉണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു, അത് ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാം, അത് നമ്മുടെ NSS ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ നായരും, സുകുമാരൻ നായരും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അധിഷ്ഠിതമായ കാര്യമാണ്. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ ചില ഇടപാടുകളും സംസാരങ്ങളും ഒത്തുതീർപ്പുകളും നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആയിരിക്കണം. കാരണം അതിൻ്റെ ഫലം UDFന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട്, ഇടതുമുന്നണിയുടെ ഒരു ലക്ഷ്യം അവരുടെ അവർക്ക് കിട്ടാവുന്ന സീറ്റിൻ്റെ അടുത്തെത്താൻ, അല്ലെങ്കിൽ 70 എന്ന മാജിക് നമ്പർ
അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ യു ഡി എഫിനെ സഹായിക്കുമോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല നികേഷ് എന്നാണ് എനിക്ക് തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതായത് വെള്ളാപ്പള്ളിയും സുമാരൻ നായരും അല്ല പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് വളരെ പെട്ടെന്നാണ് ശ്രീ അനിൽ ബോസ് അയ്യപ്പനെ കിട്ടിയത്. അതായത് യു ഡി എഫ് എൽ ഡി എഫ് അത് പിടിക്കാതിരിക്കുന്നത് കൊണ്ട് ആ വിഷയം വേണ്ടത്ര ഉയർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് പിണറായി വിജയൻ അയ്യപ്പനും ദേവഗണങ്ങളും ജനങ്ങൾക്ക് നല്ലത് ചെയ്ത സർക്കാരിനൊപ്പമാണ് എന്ന് പറഞ്ഞതിനെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത്രയും കാലം അതിൽ തൊടാതെ ഇപ്പോൾ പിണറായി വിജയൻ, ഇന്ന് രാവിലെ പിണറായി വിജയൻ അതിൽ തൊട്ടത് എങ്ങനെയാണ് നിങ്ങൾ എടുത്തത്? ശ്രീ അനിൽ ബോസ്, ഇതിന്റെ അകത്ത് ശ്രീ പിണറായി വിജയൻ വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന കാര്യത്തിൽ നികേഷിനോ എനിക്കോ ആർക്കും തർക്കമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, തുടക്കത്തിലെ സാഹചര്യമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴുള്ള അവസ്ഥ. ഞാൻ ഇതിനു മുമ്പും നികേഷിന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി എൽ ഡി എഫ് മേൽക്കൈയിൽ നിന്നുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വരുന്നതെന്ന് തുറന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ അതിനുശേഷമുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ വിഷയങ്ങളും, അവസാനം കൊണ്ടുവന്ന വോട്ടർ പട്ടിക ക്രമക്കേടും ഒപ്പം ആഴക്കടൽ മത്സ്യബന്ധന വിവാദങ്ങളും ഈ പറയുന്ന ആക്ഷേപങ്ങൾ, ആ കരാറുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും അടക്കം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ അതിൽ വലിയ സ്വീകാര്യത നേടാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവർക്കും അറിയും പോലെ ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഓളത്തിനങ്ങ് പ്രവർത്തിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് വന്ന വീഴ്ച, ഞങ്ങൾക്ക് വന്ന പുറകോട്ട് പോക്ക് ഞങ്ങളെ ഒരുപാട് തിരുത്താൻ ഞങ്ങൾക്കിടയാക്കി. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, ഇത് കൃത്യമായ ഇന്ത്യയിൽ വരാനിരിക്കുന്ന കാലത്തെ രാഷ്ട്രീയം കേരളത്തിന്റെ വിധിയെ ബാധിക്കും. ആ വിധിയുടെ അടിസ്ഥാനത്തിലാവും ഇന്ത്യയിൽ ആകമാനം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകാൻ പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതിലൊക്കെ കോൺഗ്രസ് എടുക്കേണ്ട ഗൗരവമാർന്ന പക്വതയാർന്ന നമുക്ക് വളരെ ദീർഘമായി സംസാരിക്കാൻ സമയമില്ല ശ്രീ അനിൽ ബോസ്, മനസ്സിലാവുമല്ലോ. താങ്കൾ അന്ന് സംസാരിച്ചത് 68-ലാണ്, 68-ൽ എത്തി നിൽക്കുന്നു എന്നാണ്. ഇന്ന് പോളിംഗ് ദിനം തുടങ്ങിയപ്പോൾ അത് 71-ലേക്ക് എത്തിയിട്ടുണ്ടോ യു ഡി എഫ് രാഷ്ട്രീയം? 100%. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സംഘടനാപരമായ തിരുത്തലുകൾക്ക്, യോജിപ്പുള്ള പ്രവർത്തനങ്ങൾക്ക്, വളരെ ശ്രദ്ധേയമായ പ്രതിപക്ഷ പ്രവർത്തനത്തിന്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, ഞങ്ങളുടെ പുതിയ സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ ആ സ്ഥാനാർത്ഥി പട്ടിക തന്നെ വന്നതോടുകൂടി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും പാടെ പതറി എന്നുള്ള കാര്യം ഒന്നും നികേഷിനുള്ള അടക്കം തർക്കമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ വളരെ നല്ലൊരു മുന്നേറ്റം. ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു വിജയത്തിലേക്ക്. ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പറയുന്നത് സെഞ്ചുറി അടിക്കുമെന്നാണ്. ഞാന് സെഞ്ചുറി അടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് കൃത്യമായി പാലിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്തായാലും 83 മുകളിലുള്ള ഒരു നമ്പറുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ നിമിഷത്തെയും എന്റേതായ അവലോകനം. അപ്പൊ ഈ അയ്യപ്പനെയും ദേവഗണങ്ങളെയും മുഖ്യമന്ത്രി ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഗുണമാവുകയാണോ ചെയ്തത്, അതോ പിണറായി വിജയൻ അവസാനം ദൈവത്തിന്റെ കൈ പ്രയോഗിക്കുകയാണോ ചെയ്തത്? അല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത എല്ലാ കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, അദ്ദേഹം സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടാണെങ്കിൽ ആ നിലപാട് വിജയിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം നിൽക്കേണ്ടത്. ആ കോടതി വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയ ആളുകൾക്കെതിരെ കേസ് പിൻവലിക്കാൻ എന്തിനു അദ്ദേഹം പോണം? ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസ് പിൻവലിക്കും എന്ന് പറയുമ്പോൾ ആ കേസ് പിൻവലിക്കരുത് എന്ന് പറയാനല്ലേ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി? പിണറായി വിജയൻ ഇവിടെ എന്ത് പ്രത്യേക നിലപാടാണ് എടുത്തിട്ടുള്ളത്? പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ ശബരിമല കേസ് വന്ന സമയത്ത്, ശബരിമല വിധി വന്ന സമയത്ത് പിണറായി വിജയൻ സുപ്രീം കോടതി വിധി നടപ്പാക്കി. പിന്നീട് സുപ്രീം കോടതി തന്നെ അക്കാര്യത്തിൽ ആ വിധി ഒന്ന് മയപ്പെടുത്തിയപ്പോൾ പിണറായി വിജയനും ഇവിടെ മയപ്പെടുത്തി. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണ നടപടിയായി കണ്ടാ പോരെ? ഇക്കാര്യത്തിൽ പിണറായി വിജയൻ എന്താ പ്രത്യേകിച്ച് അക്കാര്യത്തിലൊരു യു ടേൺ എടുത്തത്? അല്ല, അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങ് എന്ത് നിലപാടാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ തടസ്സം നിന്ന ആളുകൾക്കെതിരെ ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി കേസെടുത്തതാണെങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പിണറായി വിജയന് കഴിയണം.
ഒന്ന്, സുപ്രീം കോടതി വിധിയെ ജനകീയ പ്രതിരോധം തീർത്ത് അത് നടപ്പിലാക്കുമ്പോൾ, അതായത് ഒരു ഉദ്യോഗസ്ഥ നടപടിക്കപ്പുറം ജനകീയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചല്ലോ നവോത്ഥാന സദസ് എന്നുള്ള നിലയിൽ നവോത്ഥാന മതിൽ കെട്ടാൻ പോയല്ലോ, അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞോടുകയല്ലേ ഫലത്തിൽ ചെയ്തത്. എനിക്ക് തകരാറ് തോന്നുന്നില്ല, അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. ഷാനിൽ ബോസ് ദയവായി തുടരുക. ശ്രീമതി വീട്ടിരമ, ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ബി ജെ പിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ ഉയർന്നു വരേണ്ട വാർത്തകൾ, ആ മണ്ഡലത്തിൽ ഒത്തുതീർപ്പുണ്ടായി, ഈ മണ്ഡലത്തിൽ നീക്കുപോക്കുണ്ടാക്കി, മറ്റേ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി തന്നെ ഒഴിഞ്ഞു നിന്നു, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. ബി ജെ പിക്ക് അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടോ ശ്രീമതി വീട്ടിരമ? ഇതുവരെ കേട്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിലേക്കൊന്ന് കടന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ശ്രീ പിണറായി വിജയൻ ശബരിമല അയ്യപ്പന്റെയും ദേവഗണങ്ങളുടെയും ഒക്കെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ എത്തി എന്നത് ഈ ഇടതുപക്ഷത്തിന്റെ പരാജയ ഭീതിയുടെ പ്രകടനമാണ്. കാരണം അയ്യപ്പനെ കഥാവശേഷനാക്കാനും ആ ആചാര വിശ്വാസങ്ങളെ വളരെ ക്രൂരമായി അശ്ലീലമായി മോശപ്പെടുത്താനും ശ്രമിച്ച ഒരു കാലഘട്ടമാണ് 2018 ഒക്ടോബർ മുതൽക്ക് നമ്മൾ കണ്ടത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ദേവഗണ ശബരിമല അയ്യപ്പനും ദേവഗണൻ ഈ പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഭൂതഗണങ്ങളാണ് നാമം ചെല്ലുന്ന അസുരഗണങ്ങൾ, അവരാണ് നാമം ചെല്ലുന്നവരെ മുഴുവൻ ഉപദ്രവിക്കുകയും ചവിട്ടിത്തേക്കുകയും ജയിലിലടക്കുകയും ചെയ്തത്. ഇപ്പൊ എന്ത് ശിരസ് വെച്ചിട്ടാണ്, എന്ത് മനസ്സ് വെച്ചിട്ടാണ് അതേ ഈശ്വരന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായെന്ന് പറയുന്നത്? എന്നാണ് പിണറായിക്ക് വിശ്വാസം തുടങ്ങിയത്? എന്നാണ് പുരോഗമനം എന്ന് പറയുന്നത് ഈശ്വരന്റെ കാൽക്കലെത്തുന്ന രീതിയിലേക്ക് എത്തിയത്? ഇപ്പൊ ആന്റണി, ശ്രീ എ കെ ആന്റണിയും പറഞ്ഞു ശബരിമലയെ കുറിച്ച്, ഈ ശബരിമല കൊടി കുത്തി വാഴുന്ന കാലത്ത് ഈ എ കെ ആന്റണി കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഈ ശബരിമല വിഷയത്തിൽ ഈ പിണറായി ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം എൻ എസ് എസ് ശബരിമലയുടെ നിലപാടിൽ കടുപ്പിച്ച് നിന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചൊരു മുതലക്കണ്ണീരൊഴുക്കി. പക്ഷെ പരിഹാസ്യമായ രീതിയിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെ പരാമർശം സംസ്ഥാന മുഖ്യമന്ത്രിയും ദേശീയ നേതൃത്വം ശ്രീ സീതാറാം യെച്ചൂരി വരെ തള്ളിയപ്പോൾ എന്താണ് കേരളത്തിന്റെ സ്റ്റാൻഡ്? അയ്യപ്പനെയും ദേവഗണങ്ങളെയും സ്വീകരിക്കുന്നതായിരുന്നു യുവതികളെ ശബരിമലയിലേക്ക് കയറ്റുമെന്ന് രണ്ടാമത് പറഞ്ഞതായിരുന്നു. ഒരു ക്രൂരത കൂടി കാണിച്ചു മിസ്റ്റർ സ്മികേഷ്, എനിക്ക് സമയം തരണം, ഒരു ക്രൂരത കൂടി കാണിച്ചു മുഖ്യമന്ത്രി. ഈ നിയമസഭയിൽ അജണ്ടയിലില്ലാത്ത നാമജപ ഘോഷയാത്രയുടെ കേസുകൾ പിൻവലിക്കുന്നു എന്ന ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞു സമാധാനപരമായി നാമം ചെല്ലുന്നവരുടെ കേസുകൾ പിൻവലിക്കും. സമാധാനപരമായി നാമം ചെല്ലുന്നവരുടെ കേസ് എന്തിനാ പിൻവലിക്കും? അത് കേസെടുക്കാൻ പാടുമോ? അങ്ങനെ പിൻവലിക്കുന്നു എന്ന് ഗവൺമെന്റ് സമ്മതിച്ചാൽ ഇനി കേസെടുക്കേണ്ടത് ആരുടെ നേരെയാണ്? സമാധാനപരമായ അവർക്ക് നേരെ ചാർജ് ചെയ്ത പോലീസും ആ പോലീസിന് നിർദ്ദേശം കൊടുത്ത പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞ ആ നിയമ പിൻവലിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും ഒരു കഴിഞ്ഞു പറയാൻ സമ്മതിക്കണം. ഇല്ല, എനിക്ക് നികേഷ് പറയാൻ സമ്മതിക്കണം. അതിന്റെ പിന്നാമ്പുറമായിരുന്നു ചേർത്തലയിലെ നന്ദു എന്ന് പറയുന്ന 22 വയസ്സുകാരൻ എസ് ടി പി. അതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്ക് അതിലേക്കൊന്നും പോകാൻ സമയവുമില്ല. ഞങ്ങളുടെ പരാതിയെ കുറിച്ച് അങ്ങ് ചോദിച്ചു, അതുകൂടി പറയാം. ഞങ്ങളുടെ പരാതിയെ കുറിച്ച് അങ്ങ് ചോദിച്ചു, ഒരു പ്രത്യേക മണ്ഡലത്തിലെ പരാതി പറയേണ്ട ആവശ്യമില്ല. എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ ഉടനീളം മറ്റിടങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഒക്കെ ചങ്ങായിമാരാണ്. പുറത്ത് നടക്കുന്ന അതേ അടുപ്പം അതേ സഖ്യം കേരളത്തിൽ എല്ലാ സ്ഥലത്തും രഹസ്യമായും കാസർഗോഡ് ജില്ലയിലെ ശ്രീ മുല്ലപ്പള്ളി സൂചിപ്പിച്ചതുപോലെ പരസ്യമായി നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇടതും വലതും അന്യോന്യം സഹായിക്കാൻ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അന്യോന്യമുള്ള ഈ പരസ്പര സഹായ സഹകരണ സംഘമായി പെരുമാറുന്നത്. ഇത് ശരി ശരി വ്യക്തമാണ്. അക്കാര്യത്തിൽ അവിടെ നിർത്തു. ശ്രീ എസ് കെ സജീഷ്, നേരത്തെ ശ്രീ അനിൽ ബോസ് പറയുന്നത് ഞങ്ങൾ 80+ സീറ്റുകൾ നേടി അധികാരത്തിലേറും എന്നുള്ളതാണ്. കൃത്യമായി എത്ര സീറ്റ് എന്ന് സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീ നികേഷ്, ഒരു കാര്യം,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടും. സീറ്റുകളെ കുറിച്ചെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ചരിത്രപരമായി ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ജനങ്ങളുടെ സമീപനം, വോട്ട് ചെയ്തു പോകുന്ന ആളുകളെ കണ്ടാൽ, ഞങ്ങളെല്ലാം ബൂത്തുകളിൽ പ്രവർത്തിച്ച ആളുകളാണ്, അവരുടെ ഒരു മനോഭാവം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇപ്പോ എനിക്കറിയാം, ഞാൻ പ്രവർത്തിച്ച ബൂത്തിനകത്ത് ബി ജെ പിക്ക് ബൂത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ പ്രദേശത്തുള്ള ഒരു 7 ബൂത്തുകൾ ഞാൻ, അതായത് കേരളത്തിൽ പൊതുവായി 3 മുന്നണികളും സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ, നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിങ്ങളെ ക്ഷണിച്ചിരുന്ന ഒരു നീക്കുപോക്കിന്, നമുക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ, യു ഡി എഫിന് ശക്തിയുള്ള ഇടങ്ങളിൽ ദുർബലമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുക, അങ്ങനെ ഒരു ധാരണയും നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല എന്നുറപ്പാണോ ഷീ സജീഷ്? ഒരു കാര്യം, ശ്രീ മുല്ലപ്പള്ളി അങ്ങനെ പറയാനിടയാകുന്ന സാഹചര്യം പോലും കോൺഗ്രസിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ. അതാണല്ലോ മുല്ലപ്പള്ളിയുടെ തന്നെ എം പി ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണി താൻ കോൺഗ്രസ് തകരുകയാണ്, കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഇവരെല്ലാം കളിയും കളിച്ചിരുന്നു. ബി ജെ പിയുടെ ബൂത്ത് ഏജന്റുമാർ പോലും പല ബൂത്തുകളിലും കാണാനില്ലായിരുന്നു. പരസ്പര സഖ്യവും സഹായവും ചെയ്തു കൊടുത്താണ് ഇവർ പ്രവർത്തിച്ചത്. പക്ഷേ കേരളം ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷതയാണ്. കേരളം ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതുപോലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണം. ആ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി മനസ്സുറപ്പിച്ച് ഒരു ജനത വോട്ട് ചെയ്തത് നമുക്ക് അനുഭവത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനിടയിൽ വന്ന് ഇപ്പോഴും പല പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിന് മറുപടി പറയണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ശ്രീ വി ടി രമയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് കേസ് അനുവദിച്ച കാര്യം പറഞ്ഞല്ലോ, ഇവിടെ മാധ്യമപ്രവർത്തകരെ, വനിതകളായ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അതിഭീകരമായി മർദ്ദിച്ച കേസുണ്ട്. ആ കേസ് അനുവദിക്കാനാ? അത് ക്രിമിനൽ കേസാണ്. അല്ലാതെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതും ആ സമരത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തിയ പോലും, നിരോധനാജ്ഞ നിലനിൽക്കുമ്പോൾ പ്രകടനം നടത്തിയ പോലും, അല്ലെങ്കിലും എല്ലാം കേസ് വരാറുണ്ട്. ഞങ്ങളെല്ലാം പേരിൽ അത്തരത്തിലുള്ള പ്രകടനം നടത്തിയ കേസുകൾ ഉൾപ്പെടെയുണ്ട്. അത്തരത്തിലുള്ള അവരുടെ ഡെമോൺസ്ട്രേഷനുകൾ, പ്രതിഷേധങ്ങൾ, അത്തരം കേസുകളൊക്കെയാണ് പിൻവലിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആളുകളെ ആക്രമിക്കുകയും നെയ്ത്തേയും കൊണ്ട് ആളുകൾ എറിയുകയും ശബരിമലയിൽ തന്നെ അക്രമം കാട്ടുകയും ചെയ്ത കേസൊക്കെ പിൻവലിക്കുമെന്നാണോ കരുതിയത്? അങ്ങനെയുള്ള കേസുകൾ നേരത്തെ ശ്രീമതി വി ടി രമ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഷീ എസ് കെ സജീഷ്, സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയ കേസുകൾ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമാധാനപരമായി നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ കേസ് പിൻവലിക്കുന്നു എന്നുള്ളതിലൂടെ നിങ്ങളുടെ കുറ്റബോധമല്ലേ അത് തെളിയിക്കുന്നത്? രണ്ടാമത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല. എൻ എസ് എസിനെ ഒക്കെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ നാമജപ ഘോഷയാത്ര കേസുകൾ പിൻവലിക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഒരു പ്രീണനവും സംഭവിച്ചില്ല എന്ന് ഇന്ന് സമദൂരം സുമാർ നായർ വിട്ടപ്പോ മനസ്സിലായില്ലേ? അല്ല, നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ, രണ്ട് കാര്യം ഞാൻ പറയാം. താങ്കളുടെ രണ്ട് ചോദ്യമാണ് ആ ചോദ്യത്തിൽ. ഒന്ന്, നമ്മളിപ്പോ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടറിന്റെ മുന്നിലേക്ക് സമാധാനപരമായി പ്രകടനം നടത്തിയ കേസെടുക്കില്ലേ? ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ എസ് കെ കുറ്റക്കാടിന്റെ പ്രതിമ കേന്ദ്രീകരിച്ചാണ് സാധാരണ കിഡ്സൺ കോർണറിലാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. നികേഷ് നാളെ വന്ന് അവിടെ ഒരു സമാധാന പ്രസംഗം നടത്തിയാലും പോലീസ് കേസെടുക്കും. അവിടെ പ്രസംഗം പരിപാടികൾ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് നിലവിലുള്ള നിയമമാണ്. അതിൽ നമ്മൾ നടത്തിയത് സമാധാന ലംഘനമാണോ എന്ന ചോദ്യം അവിടെ ഉയരുന്നില്ല. അത് നിയമമാണ്. അത്തരത്തിൽ പോലും കേസെടുക്കും. എന്നാൽ അതിന്റെ മറവിൽ നടത്തിയ ആക്രമണത്തിന്റെ കേസൊക്കെ നിലനിൽക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പസ്റ്റ് അതാണ്. അവരിതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അക്രമമാക്കാനും അവരുടെ യഥാർത്ഥ നിലപാട് മറച്ചുവെക്കാനും എല്ലാം ശ്രമം നടത്തിയിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ആഘോഷമൊക്കെ നടത്തിയിട്ടും അവർ നന്നായി തദ്ദേശ സ്വയംഭരണ. ശരി, നിൽക്കൂ ശ്രീ സജീഷ്, ഞാൻ മടങ്ങാം താങ്കളിലേക്ക്. ശ്രീ അനിൽ ബോസ്, അതുപോലെ തന്നെ കോന്നിയിൽ നേരത്തെ രണ്ടാമത്തെ കാര്യം പ്രീണനമാണോ എന്നാണ്. ഒരു പ്രീണനവുമല്ല. ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഇവരുടെ തൊക്കിലാണ് കേരളത്തിലെ ജനങ്ങളെന്നാണ്. അവർ പല വിശ്വാസ പ്രമാണം പുലർത്തുന്നുണ്ടാകും. ഏതെങ്കിലും ജാതി മത സംഘടനകളുടെ അവരുടെ നേതാക്കന്മാർ തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമല്ല ജനങ്ങൾ പ്രവർത്തിക്കുന്നത്, അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറഞ്ഞ സംഘടനയെല്ലാം നേരിട്ട് കഴിഞ്ഞ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ വട്ടിയൂർക്കാവിൽ നേരിട്ടിറങ്ങി തോൽപ്പിക്കണമെന്ന് വീട് കയറി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് തോറ്റോ? തോറ്റിട്ടില്ല.
കൊടുക്കില്ല. കാരണം ജനങ്ങളുടെ ജീവിതാനുഭവം വ്യത്യസ്തമാണ്. ആ ജീവിതാനുഭവത്തിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവരെല്ലാം കാട്ടുന്ന ഈ അഭ്യാസങ്ങളെല്ലാം തിരിച്ചറിയാൻ ഉള്ള ശേഷി മലയാളികൾക്കുണ്ട്. അതാണ് തെളിയിച്ചിട്ടുള്ളത്. അത് തെളിയിക്കപ്പെടും, അത് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ശരി, വളരെ നന്ദി എസ് കെ സജീഷ്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. അനിൽ ബോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. താങ്കളെ പോലുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളെ ആകെ സംബന്ധിച്ചിടത്തോളം, മതേതര ജനാധിപത്യ വിശ്വാസികളെ ആകെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരാണല്ലോ. പക്ഷേ നോക്കൂ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിലാണ് എന്നും, ഒരു പ്രബല വിഭാഗം ഈ പാർട്ടി വിട്ടുപോകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഷീ രാജ്മോഹനുണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഷീ എസ് കെ സജീഷ് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ ഒരു ടെലിവിഷൻ ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി, ഇത് രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണ്, ഇത് തോക്കാൻ പോവുകയാണ്, തോറ്റാൽ ഇതിൽ നിന്നും കുറേ പേര് ബി ജെ പിയിലേക്ക് പോകുമെന്ന്. അപ്പോൾ അടുത്ത മാസം മെയ് 2 വരെ മാത്രമാണോ ഈ കെട്ടുറപ്പും ഐക്യവും കോൺഗ്രസ് എന്ന പാർട്ടിയും ഒക്കെ ഉണ്ടാവുക? ഷീ അനിൽ ബോസ്, രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു രഹസ്യമായി ആരെങ്കിലും പകർത്തിയെടുത്ത് പറഞ്ഞതായിട്ട് കാണണ്ട. പരസ്യമായിട്ടും അദ്ദേഹവും മറ്റു പല നേതാക്കളും പല സന്ദർഭങ്ങളിലും തുറന്ന് കോൺഗ്രസിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അതിന് വലിപ്പച്ചെറുപ്പ വ്യത്യാസമൊന്നുമില്ല. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഓരോ നേതാക്കൾക്കും ഉണ്ടാകുന്നതും അവർ അത് പരസ്യമായി അഭിപ്രായമായി പറയുന്നതിലും ഞാൻ തെറ്റ് കാണുന്നില്ല. അത് സത്യമാണല്ലോ. കാരണം കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, ആസാം, അതുപോലെ തമിഴ്നാടടക്കം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വിദ്യാസമ്പന്നമെന്ന് സമൂഹം കരുതുന്ന ഒരു സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ വിജയം ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരവിന് നന്ദിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അത്തരമൊരു നിരീക്ഷണം നടത്തുന്നത്. പിന്നെ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപോകുന്നു എന്ന് പറയുന്നു, അത് കാലാകാലങ്ങളായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഇന്നും ഇന്നലെ അല്ലല്ലോ. EMS മുതൽ ഇങ്ങോട്ട് ജ്യോതിരാദിത്യ സിന്ധ്യ, ഏറ്റവും അവസാനം PC ചാക്കോ വരെയുള്ള ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. ഇനിയും ആളുകൾ വിട്ടുപോയേക്കാം. അതിലൊന്നും ഞാൻ അവരെല്ലാം തടഞ്ഞു നിർത്തണം, തടുത്തു നിർത്തണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഏത് വന്മരവും ഒരു ഘട്ടം കഴിയുമ്പോൾ വീഴും. അപ്പൊ ഇതിൻ്റെ അകത്തെ ഇപ്പൊ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സുഗലോലുപതയിൽ കഴിഞ്ഞ് ഏറ്റവും സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ഇന്ന് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പാർട്ടി ചിലപ്പോൾ അവരെ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് വരില്ല. അവരൊക്കെ ഇപ്പൊ തന്നെ നമുക്കറിയാലോ, വയനാട്ടിൽ റോസക്കുട്ടി ടീച്ചർ MLA ആക്കിയില്ലേ, KPC ജനറൽ സെക്രട്ടറി ആക്കിയില്ലേ, കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയില്ലേ. ഒരു ജീവിതത്തിൽ നേടാവുന്ന മുഴുവൻ നേടിയതിനു ശേഷം പുതിയ ഒരു സൗകര്യം കിട്ടുമെന്ന് കരുതി പോകുന്ന ആളുകളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും? അത്തരം ആളുകൾ പോട്ടെ എന്ന്. ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ഒരു അങ്ങനെയുള്ള പോക്കല്ല, ഒരു പദവിക്ക് വേണ്ടി പാർട്ടി വിടുന്നു. നോക്കൂ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ, നമ്മൾ ഗൗരവമുള്ള ചർച്ചയിലേക്ക് പോയാൽ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യലിസ്റ്റ് ബ്രാഞ്ച് വരുന്ന സമയത്ത് EMS പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കൾ പോയി, പിന്നീട് ഓരോ ഘട്ടത്തിലും അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസ് വിട്ടു എന്നുള്ള നിലയിലല്ല പുതിയ പോക്കിനെ, കൊഴിഞ്ഞു പോക്കിനെ കാണേണ്ടത്. കോൺഗ്രസ് നാമാവശേഷമാകാൻ പോകുന്നു എന്നുള്ള ധ്വനിയാണ്, സൂചനയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ നൽകുന്നത്. അങ്ങനെ ഒരു തകർച്ച മെയ് 2 ശേഷം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയുള്ള തകർച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകത്തില്ലെന്ന് കേട്ടെ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന പല ആളുകളും അങ്ങ് തന്നെ പറഞ്ഞു, അങ്ങ് പറഞ്ഞതിന് ഞാൻ ശരിവെക്കുന്നു. അല്ല, ഞാൻ വീണ്ടും അക്കാര്യത്തിൽ തർക്കിക്കുകയാണ് ശ്രീ അനിൽ ബോസ്. നേരത്തെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെയുള്ള നേതാക്കളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് എത്ര സംസ്ഥാനങ്ങളിലാണ് ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് ഉള്ളത്? അപ്പോൾ ഇത് വിട്ടുപോക്ക് മാത്രമല്ല, ഇത് കമ്പനി കാലിയാക്കൽ എന്ന നിലയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഘടകം തന്നെ BJP പോയി ലയിക്കുകയാണ്. അമ്മാതിരി ഒരു തകർച്ച കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ എന്ന് ആശങ്ക ഉന്നയിക്കുന്നത് മാധ്യമങ്ങളല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങ് പൂർണ്ണമായി കേൾക്കാത്തത് കൊണ്ടാണ്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിച്ചുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയാൻ തയ്യാറായത്. അങ്ങ് അത് ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞത് ആശയത്തിന്റെയോ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിന്റെയോ വ്യത്യസ്തമായ നിലപാടുകളുടെയോ പേരിൽ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കട്ടെ. അത്തരം നിലപാടുകൾ ആരെടുത്താലും അതിലൊന്നും നമ്മളാരും തടയേണ്ട കാര്യമില്ല. അതൊക്കെ അതിന്റെ വഴി നടക്കട്ടെ. അതിലൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ നടക്കുന്ന മാറ്റം അതല്ല എന്ന്. ഇപ്പോൾ പല ആളുകളും പാർട്ടി വിട്ടു പോകുന്നത്, ഇപ്പൊ ബംഗാളിൽ CPM മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 35 വർഷം അടക്കി വാണില്ലേ. ത്രിപുരയിൽ CPM മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവർ അടക്കി വാണില്ലേ. എന്തിയെ, പാർട്ടി ആഫീസ് ഉണ്ടോ? പാർട്ടി ഉണ്ടോ? പാർട്ടിയുടെ കൊടിയുണ്ടോ? കൊടി കെട്ടാൻ ആളുണ്ടോ?
അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാലോചിതമായ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായി വർഗീയ രാഷ്ട്രീയം ആളിക്കത്തുന്ന ഒരു സന്ദർഭമാണ്. പ്രാദേശികമായിട്ടും ജാതീയമായിട്ടും ആളുകൾ സംഘം ചേരുമ്പോൾ രാഷ്ട്രീയ മൂല്യങ്ങളും ദേശീയ ബോധവും നഷ്ടപ്പെടുന്നു എന്ന് കേസ്. അതിൽ എനിക്കും താങ്കൾക്കും നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ, യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് തകർന്നു പോകില്ലേ, അങ്ങനെ ആശങ്കയുള്ളവരുണ്ടാവാം. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ഉണ്ടാവില്ല എന്ന്. മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾക്ക് സി പി എമ്മിലുണ്ട് കേരളത്തിൽ. ഈ പോക്ക് പോയാൽ, ഈ കച്ചവട രാഷ്ട്രീയത്തിന് കുടപിടിച്ച് പിണറായി വിജയന്റെ മുന്നോട്ട് പോക്ക് പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരണം. യു ഡി എഫ് വന്നില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ചാരം പോലും കാണത്തില്ല എന്ന് കൃത്യമായി തിരിച്ചറിയാം. ആകെ അവശേഷിക്കുന്ന തുരുത്ത് കേരളമല്ലേ? പിന്നെ ഇന്ത്യയിൽ കോൺഗ്രസ് അങ്ങ് തകർന്നു പോയി എന്ന് അങ്ങ് വിചാരിക്കണ്ട. ഇന്ത്യയിൽ കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്താണെങ്കിൽ ഒന്നാം കക്ഷിയായിട്ട് ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിലുണ്ട്, പല സ്ഥലങ്ങളിൽ ഭരണത്തിലുണ്ട്, പല സംസ്ഥാനത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കൊടുക്കാതെ തൂത്തുവാരി പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അങ്ങനെ വ്യത്യസ്തങ്ങളായ തലത്തുണ്ട്. പിന്നെ പുതിയ ജനറേഷൻ കടന്നു വരുന്നു. കേരളത്തിൽ തന്നെ നിങ്ങൾ എടുക്ക്, ഈ 92 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ അതിലെ ഒരു വലിയ ജനറേഷൻ ചേഞ്ച് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിലെ ഡി സി സി പ്രസിഡന്റ്മാരിൽ ചേഞ്ച് നിങ്ങൾ കാണുന്നില്ലേ? പാർട്ടി നേതാക്കൾ കാണുന്നില്ല? പുതിയ തലമുറ നന്നായി വരുന്നുണ്ട്. ഇവിടെ എസ് കെ സജീഷ്, അനിൽ ബോസ് പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ യു ഡി എഫ് തകരുമെന്നുള്ള ഒരു നറേറ്റീവ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കുണ്ട് എന്ന് ശ്രീ അനിൽ ബോസ് സമ്മതിക്കുന്നു. പക്ഷേ അനിൽ ബോസിന്റെ നറേറ്റീവ് എന്ന് പറയുന്നത് യു ഡി എഫ് ഇത്തവണ അധികാരത്തിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറയുകയാണ് യു ഡി എഫ് ഇത്തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു പ്രബല വിഭാഗം ബി ജെ പിയിലേക്ക് പോകുമെന്ന്. അത് ഞാൻ പറയേണ്ട കാര്യമാണോ? അത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് അല്ല നികേഷ്. അത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളുണ്ട്, അത് പാർട്ടിയുടെ പൊതു അഭിപ്രായമാണെന്ന് കരുതണ്ട. അത് പറഞ്ഞില്ലല്ലോ, ഞാനും പറഞ്ഞത് അത്രേ ഉള്ളൂ. ഞാനും പറഞ്ഞത് അത്രേ അങ്ങനെയുള്ള നേതാക്കളുണ്ട് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിലാണ് എന്ന്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നു പ്രബല വിഭാഗം ബി ജെ പിയിലേക്ക് പോകുമെന്ന്. രാജ്മോഹൻ ഉണ്ണിത്താൻ ടൈംസ് നൗവിനോട് പറയുന്നു ഇത് തല്ലിത്തകരാൻ പോവുകയാണ്, തോക്കാൻ പോവുകയാണ്, എല്ലാവരും ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ്. ദയവായി തുടരുക. ആലപ്പുഴ ജില്ലയിലെ 3 എൻ ഡി എ സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. ആലപ്പുഴ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ 3 നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സി പി എമ്മിന്റെ. ശരി, ഞാൻ അത് സമ്മതിച്ചു. വിട്ടു തന്നു എന്ന് വിചാരിച്ചോളൂ, അത് വിടൂ. ശ്രീ എസ് കെ സജീഷ്, ഇവിടെ മറ്റൊരു നറേറ്റീവ് ശ്രീ അനിൽ ബോസ് പറയുന്നത് എന്താണ്? ഇത്തവണ യു ഡി എഫ് ജയിക്കില്ലെങ്കിൽ അടുത്ത തവണ എൽ ഡി എഫ് ഉണ്ടാകില്ല എന്നാണ്. അതായത് പിണറായി വിജയന്റെ ഒരു ഏകാധിപത്യ പാർട്ടിയായി സി പി എം അടുത്ത 5 വർഷക്കാലം പ്രവർത്തിക്കുകയാണെങ്കിൽ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് ഉപ്പുചാക്കു പോലെ തകരും. നികേഷ്, നമ്മളിപ്പോ അത്തരം വാദപ്രതിവാദങ്ങളിലേക്കൊന്നും പോകുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ അത് ഉറപ്പായും തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷെ ശ്രീ അനിൽ ബോസ് അദ്ദേഹം എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ലളിതവൽക്കരിച്ച് അദ്ദേഹം പറയുകയാണ് കാര്യങ്ങളെ. കോൺഗ്രസിൽ നിന്ന് ഇ എം എസ് പോയതുപോലെയാണ് നമുക്ക് എന്തും പറയാമെന്ന നില വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സുഖം കിട്ടില്ല. ഇതിങ്ങനെ സംഭവിക്കുമോ? സി പി എം പിണറായി സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത്, പിണറായി വിജയന്റെ ഒരു പോക്കറ്റ് പാർട്ടി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അനിൽ ബോസ് പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തിന് മുഴുവൻ കിട്ടിയിട്ടുള്ള അംഗീകാരമാണിത് എന്ന്. അങ്ങനെ പിണറായി വിജയന്റെ ധാർഷ്ട്യം കൂടും, പിണറായി വിജയന്റെ ഈ പാർട്ടി അതോടുകൂടി അസ്തമിക്കും. ഇതാണ് അനിൽ ബോസ് പറഞ്ഞത്. നികേഷ്, ഞാനത് തന്നെയാണ് പറഞ്ഞു വന്നത്. ശ്രീ അനിൽ ബോസ് പറഞ്ഞ വാക്കുകളിൽ അതിനുള്ള മറുപടി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ അതിന് മറുപടി ഉണ്ട്. അദ്ദേഹം ചോദിച്ചു ത്രിപുരയിൽ കൊടി പിടിക്കാൻ ആളുണ്ടോ, ബംഗാളിൽ കൊടിയുണ്ടോ, കൊടി പിടിക്കാൻ ആളുണ്ടോ? പ്രിയപ്പെട്ട ശ്രീ അനിൽ ബോസ്, ബംഗാളിൽ നിങ്ങളുടെ ലോകസഭയിലെ നേതാവ് ഉണ്ടല്ലോ ആദിർരഞ്ജൻ ചൗധരി, അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഞങ്ങൾ സി പി എമ്മിന്റെ പുറകെയാണ്, ഇടതുപക്ഷത്തെ വിമർശിക്കരുത്, ഞങ്ങൾ അതിന്റെ പുറകെയാണ് നിൽക്കുന്നത്, അവരാണ് ലീഡ് ചെയ്യുന്നതെന്ന് ലോകസഭയിലെ നേതാവാണ് പറഞ്ഞിട്ടുള്ളത്. ത്രിപുരയിൽ ഞങ്ങളുടെ അണികളല്ല ഇല്ലാതായത്, നിങ്ങളുടേതാണ്. ശ്രീ ശ്രീ അനിൽ ബോസ് പ്ലീസ്, താങ്കൾ പറയുമ്പോൾ എനിക്ക് ഇടപെടാമായിരുന്നു, ഞാൻ ഇടപെട്ടില്ല.
ഒരു കാര്യം, ഇന്ന് നമ്മൾ അങ്ങനെ തർക്കിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് സമയം വേണമെങ്കിൽ ഞാൻ മിണ്ടാതിരുന്ന് വരും. ഇന്നലെ വരെയുള്ള ഒരു കാര്യമല്ലല്ലോ ഇന്നത്തെ കാര്യം. ഇന്ന് നമ്മൾ തർക്കിച്ച് പറയുന്നതിനേക്കാൾ കുറച്ച് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത്, അതുപോലെയുള്ള വാദഗതികളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ധാർഷ്ട്യം പറയും, ധിക്കാരം പറയും ഒക്കെ പറയും, പക്ഷെ അവരുടെ അനുഭവത്തെ നിങ്ങളുടെ വാക്കുകളാണോ അനുഭവം? കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം എന്താ? ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ചർച്ചക്കത് എന്തെങ്കിലും പിണറായി വിജയന്റെ പോക്കറ്റ് പാർട്ടിയായി സിപിഎം മാറുകയാണോ? ആണോ? അല്ല അല്ല, ഞാൻ പറയട്ടെ, ഒറ്റ വാചകത്തിൽ എനിക്ക് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും ഇവിടെ ധിക്കാരമാണ് അല്ലെങ്കിൽ ഇവിടെ അമിതാധികാരമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവരുടെ പെൻഷൻ അവരുടെ കയ്യിൽ കിട്ടുന്നു, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നു, അവരുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തുന്നു, അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നു, കേരളത്തിന്റെ പൊതുവായ വികസനം അവരുടെ ജീവിതാനുഭവമായി മാറിയിരിക്കുന്നു. ഇതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ഇവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ ഒരു ആശങ്കയുള്ള ഒരു കൂട്ടരുണ്ടോ? പിണറായി വിജയന് അധികാര തുടർച്ച എന്ന് പറയുന്നത് LDFന്റെ അധികാര തുടർച്ചയായിട്ടല്ല വ്യാഖ്യാനിക്കപ്പെടുക, അത് പിണറായി വിജയന്റെ അധികാര തുടർച്ചയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. അത് അപകടം ചെയ്യും വരാനിരിക്കുന്ന 5 വർഷങ്ങളിൽ എന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ടോ? ഒരു പിണറായി വിരുദ്ധരുടെ കൂട്ടർ അത് കാണും. അത് കാണും, കാരണം പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്, മുണ്ടുടുത്ത മോഡിയാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇങ്ങനെ പറയാം, ശ്രീ ജേക്കബ് ജോർജ്, രണ്ടായി തിരിഞ്ഞിരിക്കുന്നു കേരളം. ഒന്ന് പിണറായി വിജയൻ ഒരു രക്ഷകനാണെന്ന് കരുതുന്ന ഒരു വിഭാഗം, മറുവിഭാഗം പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡിയാണെന്ന് കരുതുന്നവർ. അതെ, ഇന്ന് ഇടതുപക്ഷ മുന്നണിക്കകത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കാണുമായിരിക്കും അൽബോസേ, ഞാൻ ചിലർക്ക് മനസ്സിൽ കാണുമായിരിക്കും ഇദ്ദേഹം വലിയ ധാർഷ്ട്യക്കാരനാണല്ലോ എന്നൊക്കെ പറയുന്നത് കാണും, ഈ കേൾക്കുന്നത് വിശ്വസിക്കുന്നവർ കാണും, അതൊക്കെ പോട്ടെ. പക്ഷെ പിണറായി വിജയനെ അടുത്തറിയാവുന്നവർക്ക് എനിക്ക് നന്നായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുള്ള ആളാണ്, അടുത്തറിയാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ മുതൽ, 96 വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ചെയ്തികൾ എങ്ങനെ, അദ്ദേഹത്തിന്റെ ഗവർണൻസിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് വൈദഗ്ധ്യം പ്രയോഗിക്കുന്നത്, മാനേജ്മെന്റ് തത്വങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അദ്ദേഹം മാനേജ്മെന്റ് പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഉള്ള ആളല്ല. അതൊക്കെ എനിക്ക് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. ഇദ്ദേഹം വളരെ മനോരമയിലെ തോമസ് ജേക്കബ് സാറ് പിണറായി വിജയനുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയ ശേഷം ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ആ ആതിഥ്യ മര്യാദയും അദ്ദേഹത്തിന്റെ വിനയവും അതിന്റെ ഔന്നത്യവും കണ്ടിട്ട് അതിശയത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. അതിശയത്തോടുകൂടി, ഓ ആ മനുഷ്യൻ നമ്മള് വ്യക്തിപരമായി പിണറായി വിജയനെ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആതിഥ്യ മര്യാദയാണോ സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി പരാമർശിക്കുക? അല്ല, പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു CPM അപ്പുറത്തേക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ വെച്ചു പുലർത്താത്തയാൾ, രണ്ട് ഭരണത്തിൽ വരുമ്പോൾ വലിയ നിലയിൽ പോലീസ് അധികാരത്തെ ഉപയോഗിക്കുന്നയാൾ, മൂന്ന് ഭരണത്തിൽ വലിയ നിലയിൽ ധാർഷ്ട്യം പുലർത്തുന്നയാൾ, താൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന, അങ്ങനെ ഒരു എതിർപക്ഷത്തെ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കൂട്ടരാണ് ഈ പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് സമാനമായ വിധത്തിലോ അതിനേക്കാൾ കൂടുതലോ ആളുകൾക്ക് പറയാനുണ്ടാവും നരേന്ദ്രമോദിയെ കാണാൻ ചെല്ലുന്നവർക്ക്. അതെ, ഇപ്പം പോലീസിനെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പിണറായി വിജയൻ അല്ല, K. കരുണാകരനാണ്. K. കരുണാകരന് എനിക്ക് നല്ല അടുപ്പമായിരുന്നു അദ്ദേഹവുമായിട്ടും. അദ്ദേഹത്തെ പോലെ കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഭരണാധികാരി ഉണ്ടോ കേരളത്തിലെ? പിണറായി വിജയനൊന്നും അതിന്റെ അയലോക്കത്ത് വരത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രമേശ് ചെന്നിത്തല പോലും അഭ്യന്തരവകുപ്പ് വേണം എന്ന് വഴക്കുണ്ടാക്കി ചോദിച്ച് മേടിച്ച് സുകുമാരനാരെ ഇടപെടുത്തി മേടിച്ചത് എന്തിനാ? കാരണം അധികാരം അത് കരുണാകരനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയതായിരിക്കണം രമേശ് ചെന്നിത്തല. അത് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിയതിന് ശേഷമേ അദ്ദേഹം അടങ്ങിയതുമുള്ളൂ എന്ന് കാര്യം ഓർക്കണം. പക്ഷേ ഈ ഇനിയിപ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയും. ഈ പിണറായി വിജയനെ കുറിച്ച് കേരള ഗവൺമെന്റിനെ കുറിച്ച് പറയാം. അടുത്ത 5 വർഷം ഗവൺമെന്റ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴത്തേതിനേക്കാൾ ശാന്തമായിട്ടായിരിക്കും ഗവർണൻസ് നടത്തുക, ഭരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷത്തെ പരിചയം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവും. 5 വർഷത്തെ വീഴ്ചകൾ
അദ്ദേഹം പരിഹരിക്കാൻ നോക്കും. ഇപ്പോൾ ഈ പുതിയ നിയമസഭയിൽ അദ്ദേഹത്തിന് യോജിച്ച തരത്തിലൊരു ക്യാബിനറ്റിനെ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയും. ശരി ശരി, ഞാൻ ഒന്ന് ജേക്കബ് ജോർജ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടെ. ഇപ്പോൾ കെ മുരളീധരൻ സംസാരിക്കുന്നുണ്ട്, എന്താണ് പറയുന്നത് കേട്ട് അതിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പ്രവർത്തകരോടും ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്താനും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടുമുള്ള നന്ദി രേഖപ്പെടുത്താനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മെയ് 2-ാം തീയതി നല്ല റിസൾട്ട് നേമത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതാണ്ട് ബി ജെ പി 2-3 എന്നുള്ളത് പറയാനായിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 3-ാം സ്ഥാനത്ത് പോകണം. എങ്ങനെ? ആ, സി പി എം ബി ജെ പിയുടെ വോട്ടുകാരന് നേതാക്കന്മാരുണ്ടാക്കിയാലും അണികളത് ഉൾക്കൊള്ളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കന്മാർക്ക് കോൺഗ്രസിനെ തടയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്നുള്ള. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകർ തവണ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടായാൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന് സമമാകും എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല നിശബ്ദ വോട്ടുകളും യുഡിഎഫ് ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. വിശദവിവരങ്ങൾ മെയ് 2-ാം തീയതിക്ക് ശേഷം ഇലക്ഷൻ ഒരു അനാലിസിസ് നടത്തിയിട്ട് പിന്നീട് പറയാം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ വായ ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ തവണ ആകെ കിട്ടിയ വോട്ടിന്റെ അത്ര ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് 13,000 ആകെ കിട്ടിയത്. ശരി, കെ മുരളീധരൻ പറയുന്നത് ഇതൊക്കെയാണ്. 13,000 വോട്ട് കഴിഞ്ഞ തവണ ആകെ കിട്ടിയ വോട്ട് ഇത്തവണ ഭൂരിപക്ഷമായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മുരളീധരന്റെ ആത്മവിശ്വാസമാണ്. മുരളീധരൻ എന്തായാലും ചൊടിച്ചിട്ടല്ല വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹം നന്ദി പറയാൻ വിളിച്ചതാണ്. ബി ജെ പി 3-ാം സ്ഥാനത്തേക്ക് പോകണമെന്ന് ആഗ്രഹം, സി പി എം ബി ജെ പി സീറ്റ് വോട്ട് ധാരണ മേൽത്തട്ടിൽ ഇനി അഥവാ നേതാക്കൾ ആലോചിച്ചാൽ പോലും കീഴ്ത്തട്ടിൽ അത് സംഭവിക്കില്ല എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ്, കോർപ്പറേറ്റ് സംഘടനയായി സി പി എം മാറും എന്നുള്ളത് കൊണ്ട് ഒരു സി പി എമ്മിനെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ട് എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിയമത്തിരുന്നുകൊണ്ട് ശ്രീ കെ മുരളീധരൻ പോലും പറയുകയാണ്. അതെ, കെ മുരളീധരൻ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അത് പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിലല്ലേ കുറ്റം. അത് പറയണം. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധർമ്മമാണ്, രാഷ്ട്രീയ ധർമ്മം മാത്രമാണ്, അതിനകത്ത് ഒരു തെറ്റുമില്ല നികേഷ്. പിന്നെ അത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവം, ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും കാണുക, പുതിയ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും കാണുക, നമുക്കതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഈ പറയുന്ന സന്ദേഹങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് മെയ് 2-ന് ശേഷം മാത്രമാണ്. അതായത് ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ, ഇപ്പോഴും മുരളി പറഞ്ഞിട്ടില്ല, അനിൽ ബോസിന്റെ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതീക്ഷയുണ്ട്, പിണറായി വിജയൻ ഈ നിലയിൽ ഒരു മുണ്ടുടുക്കുന്ന മോഡിയാണ്, പിണറായി വിജയനെ ഇനി 5 വർഷം കൂടി സഹിക്കാൻ കഴിയില്ല എന്ന തോന്നൽ പൊതുവേ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മറുപക്ഷത്തൊരു കൺസോളിഡേഷൻ ഉണ്ടാകും. സാധാരണഗതിയിൽ ഈ LDF സർക്കാർ മാറുന്ന എങ്ങനെയാണ്, LDF ഭരണത്തിൽ വരുമ്പോൾ BJP നല്ല അടി, BJP നല്ല അടി കിട്ടും, പലയിടത്തും അക്രമ രാഷ്ട്രീയം ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും. അപ്പോൾ BJP കൂടി അത് വോട്ട് വിൽപ്പന എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതല്ലേ, കുറേയൊക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ തനിയെ ഒഴുകി UDFന്റെ പെട്ടിയിലേക്ക് വരും, അതെന്തുകൊണ്ടാണ് ജയിക്കുന്നത്? LDFനെതിരെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDFന് വോട്ട് നൽകും. അമ്മാതിരി ഒരു വിരുദ്ധ വികാരം CPMനെതിരെ ഇത്തവണ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ആ നിലയിൽ അക്രമ രാഷ്ട്രീയം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ സംഘർഷ രാഷ്ട്രീയം വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. 2, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിലനിൽപ്പ് കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, സ്ഥാപക ദിനം എന്നുള്ള നിലയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും കാണുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പെട്ടിയിൽ കൊണ്ടിടാൻ അവർക്ക് വോട്ടുകളില്ല. പക്ഷേ ഈ പിണറായി വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഈ നിഷ്പക്ഷ വോട്ടുകൾ സാധാരണഗതിയിൽ LDF പെട്ടിയിൽ വരേണ്ടത് ഇതൊരു കോർപ്പറേറ്റ് പാർട്ടിയായി പോകണ്ട എന്ന് വിചാരിച്ച് അപ്പുറത്തേക്കിടും എന്നുള്ളതാണ് അനിൽ ബോസിന്റെ പ്രതീക്ഷ ആഗ്രഹം.
അനിൽ ബോസിന്റെ വിശ്വാസം അനിൽ ബോസിനെ രക്ഷിക്കും, അനിൽ ബോസിന്റെ പാർട്ടിയെ രക്ഷിക്കും. പക്ഷേ ഒരു പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല നികേഷ്. എനിക്കിതെങ്ങും കാണാൻ സാധിച്ചില്ല. മറിച്ച് പിണറായിയാണ് ഞങ്ങൾക്ക് ആഹാരം തന്നത്. ഞങ്ങളുടെ വീട്ടിലായിട്ട് ഒരു ഒരു കത്തോലിക്ക സ്ത്രീ പറഞ്ഞതാണ്, ഒരു ജീവിതത്തിൽ എൻ എം ജോസഫ് അവരുടെ അടുത്ത ബന്ധുവായിരുന്നു പാലായില്. എൻ എം ജോസഫ് മത്സരിച്ചപ്പോൾ ഇടതുപക്ഷ മുന്നണിയായിട്ട് മത്സരിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് പോലും വോട്ട് ചെയ്യാത്ത ഒരു സ്ത്രീ ഇന്ന് എൻ്റെ അവരുടെ ഒരു ബന്ധുവിനോട് പറഞ്ഞ് എന്നോട് പറഞ്ഞു, കത്തോലിക്ക കുടുംബമാണ്, പിണറായിക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, അവരങ്ങ് മണ്ണാർക്കാട്ട് നിന്ന് എറണാകുളത്തേക്ക് പോരുകയായിരുന്നു, പിണറായിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ പിണറായിക്ക് വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു പിണറായി അനുകൂല വികാരമുണ്ട്, ഉണ്ട് അൽബോസെ. ഞാൻ അൽബോസ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാവരോടും ഞാൻ യോജിക്കുന്നു, പക്ഷേ പിണറായി വിരുദ്ധ തരംഗമുണ്ട്, പിണറായി വിരുദ്ധ ചിന്തയുണ്ട് എന്നതിനോട് പോലും യോജിക്കാൻ. ഇനിയിപ്പോ നമുക്ക് ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. ജേക്കബ് ജോർജ്, താങ്കൾ കൺക്ലൂഡ് ചെയ്യുക, പിണറായി വിരുദ്ധ തരംഗമല്ല, പിണറായി അനുകൂല തരംഗമാണുള്ളതെന്നാണ്. ഉണ്ട്, ഉണ്ട്, ഉണ്ടെന്ന് തന്നെ പറയും, പക്ഷെ അത് എത്ര കണ്ട. അതിനെ മറികടക്കാൻ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, ആരോപണ പരമ്പരകൾ, മാലപ്പടക്കം പോലെ വന്ന ആരോപണങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം നല്ലൊരു ഫലം കണ്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടി സുകുമാരൻ നായർ ബന്ധം ഒരു നല്ല അനുകൂലമായ ഒരു ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട്. ഞാനതൊക്കെ സമ്മതിക്കുന്നു, പക്ഷെ അത് ഇടതുപക്ഷത്തിന്റെ ആ ഔന്നത്യത്തെ വെല്ലുവിളിക്കാനും മാത്രം വളർന്നിട്ടുണ്ടോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് കണ്ടറിയേണ്ട കാര്യം. സുകുമാർ നായർ സമദൂരമല്ല എന്ന് നമ്മൾ ബോധ്യപ്പെട്ടല്ലോ. മാത്രമല്ല, ഓ സുകുമാർ നായർ ഭരണ മാറ്റത്തിന് വേണ്ടിയാണോ ശ്രമിച്ചിരുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി അതിനകത്ത് പ്രയത്നിക്കാമായിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശം പറയുമ്പോൾ, ഇപ്പോൾ സുകുമാർ നായർ സൈലന്റായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എൻ എസ് എസിൻ്റെ മുഴുവൻ സെറ്റപ്പും യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ 2016 ഉണ്ടായിട്ടുള്ള പോലെ ഒരു എൽ ഡി എഫ് വേവിനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അതായത് നമ്മൾ താങ്കൾ തന്നെ പ്രശസ്തമാം, എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ നിലയിൽ ഓടിയതാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ഹൈവേയിൽ കൂടെ വന്നാൽ ആകെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലെ ഒരു ത്രിവർണക്കൊടി കാണൂ എന്നുള്ള സ്ഥിതി. ആ സ്ഥിതി ആയിരിക്കില്ല ഇത്തവണ. അല്ലല്ല, ആ സ്ഥിതിയൊക്കെ മാറും. ആ സ്ഥിതി മാറും. അവർക്ക് കൊല്ലത്ത് സീറ്റ് കിട്ടും, യു ഡി എഫിന് സീറ്റ് കിട്ടും, പത്തനംതിട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ട്, യു ഡി എഫിന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ സീറ്റ് കൂടുതൽ കിട്ടിയാലും എൽ ഡി എഫിന് കിട്ടുന്നത്രയും സീറ്റ് കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അനുമാനം. അതുമാത്രമേ ഉള്ളൂ. പിന്നെ അനിൽ ബോസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അനിൽ ബോസെ, കോൺഗ്രസിൽ നിന്ന് ഇതുവരെയും എണ്ണപ്പെട്ട ഒരു നേതാവും ബി ജെ പി ചേർന്നിട്ടില്ല അനിൽ ബോസെ. അത് കോൺഗ്രസ്സുകാരെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്, നമ്മളും ഓർക്കണം. നികേഷെ, ആരാ നമ്മുടെ ലതിക സുപേഷ് ഈസി ആയിട്ട് ബി ജെ പി ചേർന്നിരുന്നെങ്കിൽ നല്ലൊരു സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. ഈ ബി ജെ പി സീറ്റ് പ്രഖ്യാപിക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു, വലയൊക്കെ വിരിച്ചിട്ട് കോൺഗ്രസ്സുകാരൊക്കെ വന്നാൽ വീഴട്ടെ വീഴട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആരും പോയില്ലല്ലോ. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന മധുരാജ്, അദ്ദേഹം വിട്ടില്ല. മോഹൻരാജ്, സോറി, ഷിയോ മോഹൻരാജ് എന്റെ നാട്ടുകാരനാണ്. മോഹൻരാജ് അദ്ദേഹം വിട്ടില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിന്റെ അകത്ത് നിന്ന് ശിവദാസൻ നായർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചു. ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചത്, അതും കൂടി ഓർക്കണം. അത് ശരിയാണ് അൽബോസ്. ഞാൻ അൽബോസ് കാരണം കേരളത്തിൽ എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ അടിത്തറയുണ്ട്. 19 സീറ്റ് ലോക്സഭയിലേക്ക് നേടിക്കൊടുത്ത ഒരു വോട്ടർ മണ്ഡലം ഇവിടെയുണ്ട്. ആ ബേസാണ് ഇവിടെയുള്ളത്. അതിനെ പക്ഷേ അംഗീകരിക്കാനോ അതിനെ പോഷിപ്പിക്കാനോ കോൺഗ്രസ് നേതാക്കന്മാരില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇവിടെ. ശരി, വ്യക്തമാണ്. ദേവ തുടർ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീമതി വി ടി രമ, ഇവിടെ ജേക്കബ് ജോർജ് പറയുന്നത് എന്താണ്? പിണറായി വിരുദ്ധ വികാരമല്ല, മുണ്ടുടുത്ത മോഡി, അത് നിങ്ങൾ എന്തായാലും അംഗീകരിക്കില്ലല്ലോ. മുണ്ടുടുത്ത മോഡി വികാരമല്ല, പകരം പിണറായി വിജയന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പച്ച തൊടാൻ കഴിയാതെ പോകുന്നതിൻ്റെ സാഹചര്യം എന്താണ്? അവിടുത്തെ ഭരണപരമായ നടപടികളാണ് ഈ പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിത സജീഷ് അതാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നിട്ടുള്ളവരാണ്.
അവിടെ ഒരു നാട്ടുമ്പുറത്തുകാരനായ ഒരു 70 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം 1600 രൂപ മുടങ്ങാതെ എന്നും ഈ മുണ്ടിൻ്റെ അടിയിലൊരു ട്രൗസർ ഉണ്ടാവും, ആ ട്രൗസറിലാണല്ലോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പണം സൂക്ഷിക്കുക, 1600 രൂപയുടെ ഒരു കെട്ട് പണം ആ ആൾക്ക് പോക്കറ്റിൻ്റെ അടിയിൽ ഒരു സർക്കാർ തരുന്ന തുകയായി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, എല്ലാ മാസവും 1000-1500 രൂപയുടെ ഒരു കിറ്റ് വീട്ടിലെത്തുന്നുണ്ട് എങ്കിൽ റേഷൻ മുടങ്ങാതെ, മുമ്പ് മുൻകാലങ്ങളിൽ റേഷനെക്കുറിച്ച് നമ്മുടെയൊക്കെ ഒരു രീതി എന്താണ്, അത് പുഴുത്ത അരിയാണ്, ചീഞ്ഞരിയാണ്, നാറ്റമുള്ള അരിയാണെന്നൊക്കെയാണ്. പക്ഷേ അത് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന അരി തന്നെ നമുക്ക് റേഷൻ കടകളിലൂടെയും മുറതെറ്റാതെ നൽകാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനൊരു മെറിറ്റ് ഇല്ലേ, അല്ലെങ്കിൽ അതിനൊരു വോട്ടുണ്ടാകില്ലേ ശ്രീമതി വീട്ടിരമ? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പരാമർശത്തിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ബി ജെ പിയുടെ പ്രതിനിധി എന്നുള്ളത് വളരെ വിനയത്തോടെ ജേക്കബ് ജോർജ് സാറിനെ ഞാൻ ഒന്ന് വിയോജിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച നേതൃത്വമാണ്. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ, വള്ളുവനാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പല്ല ഉപയോഗിക്കാറ്. അപ്പം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും താരതമ്യം ചെയ്യുന്നതിൽ എനിക്ക് ഒരിത്തിരി വിഷമമുണ്ട്. കാരണം ജനതാ ജനാർദ്ദൻ എന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സാധാരണക്കാർക്ക് വേണ്ട പദ്ധതികൾ ഒരു കടക്കു പുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെയും നികൃഷ്ടജീവി എന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹം മതിൽ കെട്ടി സ്വന്തം വാസസ്ഥാനത്തിന് ഉയരങ്ങളിലെ മറവിൽ ജീവിച്ചിട്ടില്ല. അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം, ശ്രീ അനിൽ ബോസ് പറഞ്ഞതിന് കൂടി ഒന്ന് ഒരു പരാമർശം മാത്രമാണ്. ശ്രീ അനിൽ ബോസ് സത്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വേദനയായിരിക്കും. പക്ഷേ ഇന്ന് പ്രഗത്ഭരായ വ്യക്തികളും മറ്റു പാർട്ടികളിലെ പ്രഗത്ഭരായ നേതാക്കളും സ്വന്തം പാർട്ടിയുടെ പ്രവർത്തന രാഹിത്യം അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ കറപുരളുന്നത് കണ്ട് മനം മടുത്ത് കയറി വരുന്നത് ഇടതോ വലതോ മാറി മാറിയിട്ടല്ല ബി ജെ പിയിലേക്കാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതവും മാർക്സിസ്റ്റ് മുക്ത ഭാരതവും നടക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ 74.02 കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു വിദ്യാർത്ഥി മാത്രമാണ് പൊളിറ്റിക്സിന്റെ. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുമ്പോൾ കാഡർ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും, ഏതാണ്ട് അതുപോലെയാണ് ബി ജെ പിയും. ബി ജെ പിയുടെ വോട്ടുകൾ മുഴുവൻ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഏറെ അസംതൃപ്തരായവരുടെ വോട്ട് കുറഞ്ഞതായിരിക്കില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കുറഞ്ഞതായിരിക്കില്ലേ ഈ പോളിംഗ് ശതമാനം താഴ്ന്നതിന്റെ പിന്നിൽ എന്ന് കൂടി ഞാൻ ചിന്തിക്കുകയാണ്. ശരി, ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇവര് ഞാൻ എന്റെ ചോദ്യം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ചെയ്തിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വോട്ട് ഉണ്ടാകില്ലേ മാഡം? അതെ, അങ്ങ് പോക്കറ്റിൽ പൈസ ഇടുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസയുടെ കണക്ക് ഞാൻ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ. ജൻധൻ അക്കൗണ്ട് വഴിയാണ് കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്കും സാധാരണ ഒറ്റ മിനിറ്റ് കൊടുത്തത്. ഈ പണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയും മറ്റും ഇവിടുത്തെ പൈസ കൊടുക്കുമ്പോൾ പാർട്ടി ലെവി എന്ന് പറഞ്ഞ് അവരുടെ പോക്കറ്റിൽ നിന്ന് പാർട്ടിയുടെ പോക്കറ്റിലേക്ക് പൈസ മാറ്റുന്ന ഒരു സമയം തോന്നുന്നു. ശ്രീമതി വീട്ടി രമ ഈ കാര്യങ്ങളൊക്കെ പറയാം, ഇതൊക്കെ കേന്ദ്രം തരുന്ന പൈസയാണ്. ഈ കേന്ദ്രം തരുന്ന പൈസ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ തറവാട് സ്വത്താണോ, ബി ജെ പിയുടെ തറവാട് സ്വത്താണോ? ഇവിടെ നികുതി പിരിവില് നിന്ന നികുതി സംസ്ഥാനം പിരിക്കാനും കേരളത്തിന്റെ പൈസയും പാർട്ടിയുടെ സ്വത്തല്ല. അല്ല, അങ്ങനെ അവകാശപ്പെടുന്നില്ലല്ലോ ആരും. ഇത് ഞങ്ങളുടെ സ്വത്താണെന്ന് അവകാശപ്പെടുന്നല്ലോ. 1600 രൂപ ഇത് കേരളത്തിന്റെ പൈസയാണോ കേന്ദ്രത്തിന്റെ പൈസയാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. 1600 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാനാവോ വീട്ടി രമയ്ക്ക്? ഞാൻ ഉടമസ്ഥതയല്ല മിസ്റ്റർ നികേഷ് പറഞ്ഞത്,
കേന്ദ്രം അലോട്ട് ചെയ്യുന്ന പൈസയായാലും കേരളം അലോട്ട് ചെയ്യുന്ന പൈസയായാലും ജൻധൻ അക്കൗണ്ട് വഴി കൊടുക്കുമ്പോൾ കുടിയേക്കൂടി സുതാര്യമാണ്. മറ്റത് പോക്കറ്റിൽ ബി ജെ പിക്കാരുടെ വാദം കേൾക്കുമ്പോൾ അറക്കും. എന്താ കാര്യം, നിങ്ങളുടെ സംസ്ഥാനങ്ങളിലെ പട്ടിണി പാവങ്ങളെ കൊണ്ട് നിൽക്കാൻ നേരമില്ലാത്ത ഒരവസ്ഥ. അവിടെയൊക്കെ 1600 രൂപ ഒരു പെൻഷൻ പോയിട്ട് അതിനെ കുറിച്ച് ഒരു പാവങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? 60 കൊല്ലം ഭരിച്ച കോൺഗ്രസിന്റെ നയവൈകല്യങ്ങളുടെ തുടർച്ചയും കൊണ്ടാണ് ശ്രമിക്കുന്നത്. ശരി, ആയിക്കൊള്ളട്ടെ. ശരി, പി ടി മാമ, എസ് കെ സജീഷ് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. 6 പതിറ്റാണ്ട് ഭരിച്ചത് ആരാണ്? തീർച്ചയായും കോൺഗ്രസിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന കോൺഗ്രസിന് അതിന് ഉത്തരവാദിത്വം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കോൺഗ്രസിന് ഉത്തരവാദിത്വം ഉണ്ട്, ഇവിടെ ഭരിച്ച എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വം ഉണ്ട്. മോഡി അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം അതിന് അറുതി വരുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന മാർക്സിസ്റ്റുകാരുണ്ടത്രേ, ഇടതുപക്ഷക്കാരുണ്ടത്രേ. അല്ല, അങ്ങനെയൊക്കെ അവര് പറയുമ്പോ നമ്മളെന്ത് ചെയ്യാനാണ്? വിവരക്കേട് എന്ന ഒറ്റ വാചകം കൊണ്ട് വേണമെങ്കിൽ അതിനെ അവസാനിപ്പിക്കാം. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ജില്ലകൾ തോറും പിണറായി വിജയൻ നടത്തിയ, മുഖ്യമന്ത്രി നടത്തിയ പര്യടനം, ആ പര്യടനത്തിലേക്ക് ഒഴുകിയെത്തിയ ആളുകൾ, കൊച്ചു കുട്ടികൾ പോലും സഖാവെ എന്ന് നീട്ടി വിളിക്കുന്നത് ധിക്കാരവും ദാക്ഷ്യവും കണ്ടിട്ടല്ലോ. മനസ്സിൽ രൂപപ്പെട്ട സ്നേഹം അനുഭവിച്ചറിഞ്ഞവരാണ്, കരുതൽ അനുഭവിച്ചറിഞ്ഞവരാണ്. അതിനെ മറക്കാൻ ഇവർ ശ്രമിച്ചോട്ടെ, ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ അതിന് അവരുടെ ചിന്തകളെ ഇപ്പൊ ഞങ്ങൾ എന്തിനാണ് തർക്കിക്കാൻ നിൽക്കുന്നത്? ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. പിന്നെ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം തുടരണം. ഇപ്പോ 10 വർഷക്കാലമോ എത്രയോ എന്നുള്ളതല്ല, 5 വർഷക്കാലം കൊണ്ടൊരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ തുടരുമ്പോ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നേരത്തെ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പോകേണ്ട കാര്യവുമില്ല. ഒരു വിഷൻ ഉണ്ടായിരുന്നു, അതാണ് 4 മിഷനായി കേരളത്തിൽ അവതരിപ്പിച്ചത്. ലൈഫ് ആയാലും സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞമായാലും ആർദ്രം ആരോഗ്യ മേഖലയിലായാലും ഹരിത കേരളമായാലും അങ്ങനെ ഒരു വിഷനോടുകൂടി തുടർന്ന് ഇടതുപക്ഷം പോകും. ആ വിഷൻ ഉള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ ആകെ സ്വാധീനം നേടാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും ഈ പറഞ്ഞ എല്ലാവരും സർവേ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ആരാകണമെന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആവണം എന്ന് കേരളത്തിലെ ജനത വലിയ തോതിൽ പറഞ്ഞ അതുകൊണ്ടാണ്. 30-38 പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകണം എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം അപ്പുറത്തുണ്ട്, പിണറായി വിജയൻ ആകണ്ട എന്ന് പറയുന്ന. അല്ല, അങ്ങനെയല്ലല്ലോ നികേഷ്. ഒരു കാര്യം, വ്യക്തികളെ കുറിച്ച് ചോദിച്ചപ്പോ അതിൽ മറ്റൊരു വ്യക്തിയും ഉയർന്നു വന്നില്ലല്ലോ. പല ഗിമ്മിക്കും കളിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ കേരളത്തിൽ, അവരൊന്നും വന്നില്ലല്ലോ. അനുകൂലിക്കുന്ന 30-38 പേരുണ്ടാകും, പക്ഷേ എതിർക്കുന്ന 72% ആളുകൾ ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളോ പിണറായി വിജയൻ നേരിടുന്നില്ല എന്നാണ് അനിൽ ബോസിന്റെ വാദം, അല്ലെങ്കിൽ അനിൽ ബോസ് ഉന്നയിക്കാൻ ഇടയുള്ള വാദം. ഞാൻ ഒറ്റ വാചകത്തിൽ വേണമെങ്കിൽ പറയാം, ഞാനതിൽ തർക്കിക്കാനില്ല, തർക്കിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ ചർച്ച കാണുന്നവരും കേരളത്തിലെ ചിന്തിക്കുന്നവരുമായ ആളുകളുടെ ജീവിതാനുഭവമാണത്, അത് അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുന്നത് നമ്മളെന്തിനാ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്? രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ, ആ അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തേമാരി പെയ്തു വീഴുമ്പോൾ എല്ലാ ഘട്ടത്തിലും തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അത് തെളിയിക്കും. എതിർപ്പുള്ളവർ ഇടതുപക്ഷത്ത് തന്നെ ഉണ്ടാകും, അവരുടെ വോട്ട് താങ്കൾക്ക് അനുകൂലമായി വരും എന്നുള്ള താങ്കളുടെ വാദത്തെ ഞാൻ ശരിവെക്കുന്നു. പക്ഷേ നിങ്ങളുടെ നേതൃത്വത്തിൽ വിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് കൂടി താങ്കൾ അതിനോടൊപ്പം അംഗീകരിക്കേണ്ടി വരും. ഒരു വിശ്വാസ്യതയുള്ള നേതൃത്വത്തെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അപാകത എന്ന് ഞാൻ പറഞ്ഞാൽ. അല്ല, അതിൻ്റെ അത് നികേഷ, ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പറഞ്ഞു ഭൂരിപക്ഷം ആളുകളും പിണറായി വിജയനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു, എന്നാൽ സർവേയിൽ അദ്ദേഹത്തിനാണ് മുൻതൂക്കം എന്നങ്ങ് ഇവിടെ പറയുകയുണ്ടായി.
കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ ജനം ആഗ്രഹിച്ചതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വിശ്വസിച്ചതും അവർ വോട്ട് ചെയ്തതും കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്തതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാക്കാൻ ആയിരുന്നില്ലല്ലോ. അതൊക്കെ വെറുതെ പറയല്ലേ ശി അനിൽ ബോസ്. കഴിഞ്ഞ തവണ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന്. അപ്പൊ അത് അത് അങ്ങേക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾക്ക് അറിയാന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ വി എസ് സത്യനാരായണന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ലല്ലോ. ഈ പിണറായി വിജയൻ അല്ലേ കോട്ടയത്തെ പാർട്ടി സമ്മേളനത്തിൽ ബിയർ കുപ്പിക്ക് ആളുകൾ ഇറങ്ങിയത്, സ്വന്തം പാർട്ടിക്കാർ ഇറങ്ങിയത്, അതെന്താ മറന്നുപോയോ? അത് ഇതും തമ്മിൽ ഓരോ സമയത്ത് അല്ലല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ഘട്ടത്തിൽ ഓരോ നേതാക്കന്മാർക്ക് അവരവരുടെ പദവികൾക്കനുസരിച്ച് ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുൻകാല കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ വളരെ നല്ല കൂട്ടായ പരിശ്രമം, നല്ല നേതൃത്വം, എല്ലാ രീതിയിലും ദേശീയ സംസ്ഥാന നേതാക്കളുടെ ഒരുമയാർന്ന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാവും, അതിലാരാ മുഖ്യമന്ത്രി എന്നിപ്പം അങ്ങേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ആകുമെന്ന് അറിയാമായിരുന്നു എന്ന് പറയുന്ന പോലെ ആര് മുഖ്യമന്ത്രിയാവുന്നൊക്കെ അറിയാവുന്ന ആളുകളാണ് ഞങ്ങളും. യു ഡി എഫ് ഗവൺമെന്റ് വരുമെന്നും താങ്കൾ വളച്ചൊടിക്കരുത്. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് വി എസ് അച്യുതാനന്ദനെ കാണിച്ച് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. ആളുകളുടെ ഓർമ്മശക്തിയെ താങ്കൾ വെല്ലുവിളിക്കുകയാണ്. അല്ലല്ല, വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിന് ശേഷം കേരള ചരിത്രത്തിൽ ആദ്യമായി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പരസ്യമായി പാർട്ടി പ്രവർത്തകർ പൊതുദിനത്തിൽ ഇറങ്ങി സമരം ചെയ്തു സാർ. എന്നിട്ടാണ് സീറ്റ് പോലും കൊടുത്തത്. കാരണം മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവിനെ തടയാൻ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രമിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത വിവാദവും ആവശ്യമില്ലാത്ത ചർച്ചയാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിശ്വാസ്യതയുള്ള നേതൃത്വത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിയാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ യു ഡി എഫ് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ള നേതൃത്വമാണുള്ളത്, കൂട്ടായ നേതൃത്വമാണുള്ളത്, ഒരുമയാർന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് വിജയം കണ്ടിരിക്കും, പൂർണ്ണമായ വിജയം കണ്ടിരിക്കും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണോ? കേരളത്തിലെ ഇത്രയും പ്രതിസന്ധി ഘട്ടം കടന്നു പോകുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിസഭ കേരളം ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നതാണോ വിചാരിക്കുന്നത്? അല്ല, ഭൂരിപക്ഷം കിട്ടുമ്പോൾ യു ഡി എഫിന്റെ ആരൊക്കെ മുഖ്യമന്ത്രിയാണോ മന്ത്രിയാണോ അതൊക്കെ യു ഡി എഫ് നേതൃയോഗം തീരുമാനിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, നെഞ്ചിൽ കൈവെത്തിക്കൊണ്ട് നികേഷിന് പോലും ഉള്ളിന്റെ ഉള്ളിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനമല്ലേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ പ്രവർത്തനം വളരെ കൃത്യമായി ഈ ഗവൺമെന്റ് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ലോ, ജനങ്ങൾ ആകെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുമ്പുള്ള പെർഫോമൻസിനേക്കാൾ മികച്ച പെർഫോമൻസ് രമേശ് ചെന്നിത്തല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിരുന്നു. അല്ല, രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു, ഏറ്റവും നല്ല പ്രകടനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ നടത്തിയല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആകെ ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ ക്ഷീണം ഉണ്ടായിട്ടുള്ളൂ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ്. അതിന് കാരണങ്ങൾ വേറെയാണ്, ആ കാരണങ്ങൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഞങ്ങളുടെ കൂട്ടായ നേതൃത്വം, ഒരുമയാർന്ന പ്രവർത്തനം, അത് ഉജ്ജ്വല വിജയം കാണും. രമേശ് ചെന്നിത്തലയെ അപഹസിച്ച് അപഹസിച്ച് വിടക്കാക്കി തനിക്കാമെന്ന വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പി ആർ വർക്കുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് ശത്രുവിന്റെ മനസ്സിൽ പോലും അദ്ദേഹം ഒരു പോരാളിയാണെന്നും അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നും കൃത്യമായ ബോധ്യമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ യു ഡി എഫ് സജീഷ്, വി ടി രമ, ഒപ്പം തന്നെ അനിൽ ബോസ്, ജേക്കബ് ജോർജ്, നന്ദി എഡിറ്റേഴ്സ് പറഞ്ഞു സഹായിച്ചത്. നമസ്കാരം.